കരുനാഗപ്പള്ളിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ CR മഹേഷ് MLA പരിക്കേറ്റിട്ടുമുണ്ട്. രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിരിക്കുന്നു. വിശദാംശങ്ങളുമായി ദിലീപ് ദേവസ്യ. ദിലീപ്, എന്താണ് സംഭവിച്ചത്? കുറച്ച് അതിര് നടന്നപ്പോഴാണ് കൊല്ലം കരുനാഗപ്പള്ളി സംഘർഷ സാധ്യത ഉണ്ട്. സംഘർഷം നടന്നത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ തോതിലുള്ള ഒരു പാർട്ടി തർക്കം, പിന്നെ അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്തുകയും അത് പിന്നെ ലാത്തിചാർജിലേക്കും കല്ലേറിലേക്കും പിന്നീട് പോലീസ് കന്നിവാദ പ്രയോഗത്തിലേക്ക് നടക്കുന്നത്. ഈ രണ്ട് കൂട്ടറിയാണ്, അതായത് കോൺഗ്രസ് CPIM പ്രവർത്തകരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു CR മഹേഷ്, കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷ് തലപ്പെട്ടിരുന്ന തിരിച്ചുള്ള CR മഹേഷിനും പരിക്കേൽക്കുന്നത്. കൂടാതെ ഈ സമയത്ത് ഇതിന് ഇടപെട്ട MLA വർദ്ധിക്കുന്നത് കണ്ടതോട് കൂടെ തന്നെ പോലീസും ഇടപെട്ട് പോലീസ് മർദ്ദനം വെച്ചിട്ടുണ്ട്. അവിടുത്തെ CI അടക്കമുള്ള ഹേമന്ത് CI അടക്കമുള്ള 4 പോലീസുകാർക്കും പരിക്കേറ്റുണ്ട്. കൂടാതെ ഈ സ്ഥലത്ത് പോലീസ് കന്നിവാദത്തിലെ പ്രേരണം നടത്തിയതോടു കൂടെ തന്നെയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് ദേഹാസ്വസ്ഥം ഉൾപ്പെടെ ഉണ്ടായി. കുട്ടികൾ അടക്കമുള്ളവർക്ക് ദേഹാസ്വസ്ഥം ഉണ്ടായി. ഈ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് വലിയൊരു പോലീസ് സംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ACP കരുനാഗപ്പള്ളി ACP നേതൃത്വത്തിലുള്ള പോലീസ് വലിയൊരു പോലീസ് സംഘം സ്ഥലത്തെത്തി വൈകുന്നേരത്തോടു കൂടി ഈ കലാശപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർ പരിപാടികളിലേക്ക് ആംഗ്യം കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമായിരുന്നു. ഈ തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയതും കല്ലേറിലേക്ക് എത്തിയതും. കല്ലേറിൽ CR മഹേഷ് MLA ഈ പറയുന്ന പോലീസുകാരും പ്രവർത്തകരും ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയാണ്. MLA നില ചെറിയ പരിക്കാണ്, വലിയ തോതിലുള്ള പരിക്കുകളെ നേരിട്ടില്ല. അപ്പോഴേക്കും പോലീസ് തന്നെ സ്ഥലത്തെത്തി ഇരുപത്തിരെയും അനുനയിപ്പിച്ചിരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ദിലീപോൾ, CR മഹേഷിന് തലയ്ക്കാണോ പരിക്കേറ്റിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എറിഞ്ഞത്? സ്ഥിതി ഈ സ്ഥലത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകരുടെ തർക്കം അത് മുമ്പും തമ്മിലേക്കും അത് ഒരു ചെറിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്തി അത് വലിയ തോതിലാകുമ്പോഴേക്കും തന്നെ ഇവിടെ ഉണ്ടായിരുന്ന CR മഹേഷ് MLA ഓടിയെത്തുകയും ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങുകയുമായിരുന്നു. ഈ സമയത്ത് പ്രവർത്തകരെ കല്ലെറിഞ്ഞതായിരുന്നു. ഏത് കൂട്ടരാണ്, അല്ലെങ്കിൽ CPIM പ്രവർത്തകരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് കൂട്ടരാണ് കല്ലെറിഞ്ഞതെന്നുള്ള വ്യക്തമല്ല. കല്ലേറ് CR മഹേഷിന് നെഞ്ചിന്റെ ഭാഗത്ത് കല്ലെറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തലയിൽ കല്ലേറിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്ത് കല്ലേറുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റതോടുകൂടി തന്നെ പ്രവർത്തകരും പോലീസും തന്നെ അദ്ദേഹത്തെ തന്നെ ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന് നെറ്റിയിൽ നിന്ന് ചോര ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നെഞ്ചിനും കല്ലേറ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രവർത്തകരടക്കം പറയുന്നത്. എന്തായാലും ആ പ്രദേശത്ത് വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് കരുനാഗപ്പള്ളി ഏറ്റിട്ടുള്ള വലിയൊരു പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ കലാശപ്പെട്ടിനിടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം ഒരു കളിയാക്കലായിരുന്നു ഇത്തരത്തിലുള്ള വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കല്ലേറിലാണ് CR മഹേഷ് MLA പരിശോധിച്ചത്. നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസിന്റെ കന്നീർവാദ പ്രയോഗത്തിലാണ് ദേഹാസ്വസ്ഥ കുട്ടിയടക്കം, അതായത് ഈ കലാശപ്പെട്ട് കാണാൻ പറ്റില്ല 4 കുട്ടിക്കടക്കം കന്നീർവാദ പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ദേഹാസ്വസ്ഥ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവ സ്ഥലത്ത് വലിയൊരു പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്മൃതി, ശരി, CR മഹേഷിനാണ് പരിക്കേറ്റിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ കൊട്ടിക്കലാശത്തിനിടയ്ക്കാണ് CPIM കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സംഘർഷമുണ്ടായത്. അപ്പുറത്തുനിന്ന് കല്ല് വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിലാണ് CR മഹേഷിന് പരിക്കേറ്റത്. ഒപ്പം തന്നെ രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു. ഉടൻ തന്നെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു. മഹേഷിന് പരിക്കേറ്റ് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടതാണ്. പലയിടത്തും ഈ രീതിയിൽ ചെറിയ തോതിയിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനമടക്കം 4 ജില്ലകളിൽ ഇതിനകം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പലയിടത്തും കൊട്ടിക്കലാശങ്ങൾ ഒരേ ഇടത്താക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടങ്ങൾ ജില്ലാ കളക്ടർമാർ ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നു.